consequently, faith comes from hearing the message. And the message is heard through the word of Christ. Esther, മൊർദ്ദെക്കായിയുടെ സ്വപ്നം. മഹാനായ അഹസ്വേരുസിന്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ജായിറിന്റെ മകൻ മൊർദ്ദെക്കായി ഒരു സ്വപ്നം കണ്ടു. ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിന്റെ മകൻ ഷിമേയയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദ്ദെക്കായി. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദാ രാജാവായ യാക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. രണ്ടു ഭീകരസത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ടു വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും പീഡനത്തിന്റെയും മഹാകലാപത്തിന്റെയും ഒരു ദിവസം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന്, ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ, ധാരാളം ജലമുള്ള ഒരു മഹാനദിയുണ്ടായി. പ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാനുറച്ചിരിക്കുന്നതെന്തെന്ന് മൊർദ്ദെക്കായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവന്റെ മനസ്സിൽ തങ്ങിനിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. രാജാവിനെതിരെ ഗൂഢാലോചന. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാത്ത, താറ എന്ന ഷണ്ഠന്മാരോടൊപ്പം മൊർദ്ദെക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ രണ്ടു ഷണ്ഠന്മാരെ വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ചവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു. മൊർദ്ദെക്കായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മൊർദ്ദെക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഗേയനായ ഹമ്മേദാതായുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു. അവനാകട്ടെ രാജാവിന്റെ ആ രണ്ടു ഷണ്ഠന്മാരെ പ്രതി മൊർദ്ദെക്കായെയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. അഹസ്വേരൂസിന്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ മൂന്നാം ഭരണവർഷം തന്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയായിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തന്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അതുകഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളിവളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണികൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിന്റെ ഔദാര്യമനുസരിച്ച് നിർലോപം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരൂസ് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്തി രാജ്ഞിയും ഒരു വിരുന്ന് നൽകി. 7 ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചുകൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ ബഹുമാൻ, ബിസ്ത, ഹർബോണ, ബിക്ത, അബാക്ത, സേതാർ, കാർക്കാസ് എന്നീ 7 ഷണ്ഠന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഠന്മാർ അറിയിച്ച രാജകൽപ്പനയനുസരിച്ച് വരുന്നതിന്
വാഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയായിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അത്മാധ, താർഷീഷ്, മേരസ്, മർസേന, മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ ഏഴുപേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ടന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോടു മാത്രമല്ല, പ്രഭുക്കന്മാരോടും അഹസ്വേരോസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്തി രാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. അവർ പറയും, തന്റെ മുൻപിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു, അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവുമുണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഷ്തി ഇനിയൊരിക്കലും അഹസ്വേരോസ് രാജാവിന്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയാക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തന്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകളയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് എഴുതിയത്. എസ്തേറിന് രാജ്ഞി പദം. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിനു വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിന്റെ ഷണ്ടനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്കു വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. ഇത് രാജാവിനിഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെക്കായി എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ ബഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമേയിയുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നബുക്കദനേസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തന്റെ പിതൃസഹോദരന്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദെക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയായെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തന്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയില്ല. അത് ആരോടും പറയരുതെന്ന് മൊർദെക്കായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദെക്കായി ദിവസവും അന്തപുരത്തിന്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് ആറുമാസം മീറാ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസ്വീരൂസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകനും രാജാവിന്റെ ഷണ്ടനുമായ ഷാഷ്കസിന്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേരുചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും
രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെക്കായുടെ പിതൃവ്യനായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തവളുമായ എസ്തേർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ടനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെയെല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു. രാജാവിന്റെ 7 ഭരണവർഷം 10 മാസം, അതായത് തേബത്ത് മാസം, കൊട്ടാരത്തിൽ അഹസ്വീരൂസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയുംകാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവന്റെ മുൻപിൽ സകല കന്യകമാരെയുംകാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വച്ച് അവളെ വാഷ്ടിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി. തന്റെ രാജകീയ ഔദാര്യത്തിനൊത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2 പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊർദെക്കായ് കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ ആകട്ടെ മൊർദെക്കായ് കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെക്കായ് തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെക്കായ് കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽകാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിക്താനും തേരഷും കോപം പൂണ്ട് അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെക്കായ് അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തേർ അത് മൊർദെക്കായ്ക്കു വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി.